മോദിയുടെ 400 സീറ്റ് എന്ന ഗീർവാണത്തിന് പിന്നാലെ അടിമച്ചാനലായ ടൈംസ് നൗ ഒരു സർവേ നടത്തിക്കൊടുത്തു. ആ സർവേയിൽ 366 സീറ്റ് NDA നേടുമെന്നാണ് പറയുന്നത്. അങ്ങനെ നടത്തിയ സർവേയിൽ കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കാൻ കഴിയില്ല എന്ന് കൃത്യമായി തന്നെ പറഞ്ഞു വയ്ക്കുകയാണ് ടൈംസ് നൗ. 5 സീറ്റുകളിൽ വരെ ജയസാധ്യതയുണ്ടെന്ന് BJP ദേശീയ നേതാക്കന്മാരും സംസ്ഥാന നേതാക്കന്മാരും ഒക്കെ നിരന്തരം പാടി നടക്കുന്നതിനിടയിൽ ടൈംസ് നൗവിനെ പോലെ BJP പാദസേവകരായ ഒരു ചാനൽ കേരളത്തിൽ BJP സീറ്റൊന്നും നേടാനാകില്ല എന്ന് പറയുമ്പോൾ അത് സത്യം പറഞ്ഞാൽ കേരളത്തിലെ BJP ചങ്കിനിട്ടുള്ള അടിയാണ്. ഇപ്പോൾ ദേശീയ തലത്തിൽ BJP 366 സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും തെക്കേ ഇന്ത്യയിൽ BJP കച്ചിയിൽ തൊടാനാകില്ല എന്ന് ഈ ടൈംസ് നൗവിൻ്റെ സർവേ അടിവരയിടുന്നു. ബാക്കിയുള്ള ഇടങ്ങളിലൊക്കെ അവർ ചുമ്മാ കുറേ സീറ്റുകൾ നൽകിയിട്ടാണ് ഈ 366 എന്ന സംഖ്യ എത്തിച്ചിരിക്കുന്നത്. പക്ഷേ കേരളത്തിൽ ഈ പറയുന്ന ഒരു സീറ്റ് പോലും നേടാനാകില്ല എന്ന അവസ്ഥയുണ്ടാകുമ്പോൾ സുരേഷ് ഗോപിയുടെയൊക്കെ മാനസികാവസ്ഥയെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കണം. കേരളത്തിൽ 5 സീറ്റുകൾ വരെ LDF നേടാൻ സാധ്യതയുണ്ട് എന്ന് ഈ സർവേ പറയുന്നു. ആ 5 സീറ്റുകളെക്കുറിച്ച് നമ്മൾ നേരത്തെയൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ പാലക്കാട്, കണ്ണൂർ, മാവേലിക്കര അങ്ങനെയുള്ള ആലപ്പുഴ സിറ്റിംഗ് സീറ്റ്, ആലത്തൂർ അങ്ങനെയുള്ള സീറ്റുകളിൽ ഒരു ശക്തമായ തിരിച്ചുവരവ് നടത്താൻ LDFന് സാധിക്കുമെന്നുള്ള സ്ഥിതിവിശേഷം നിലനിൽക്കുന്നുണ്ട്. ആ യാഥാർത്ഥ്യം അംഗീകരിക്കുന്ന തരത്തിലാണ് ടൈംസ് നൗവിൻ്റെ ഈ സർവേയും വരുന്നത്. അപ്പോൾ കേരളത്തിൽ LDFൻ്റെ ഒരു മുന്നേറ്റം കാണാൻ സാധിക്കുന്ന അവസ്ഥയുണ്ട് എന്ന് നേരത്തെയുള്ള സർവേകളും പറഞ്ഞിരുന്നു, ഇപ്പോഴും പറയുന്നു. അതായത് 1-ൽ നിന്ന് 5 വരെ സീറ്റുകളിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് എന്ന്. BJP ഇവിടെ അപ്രസക്തം തന്നെയെന്ന്. സുരേഷ് ഗോപിക്ക് എടുക്കാൻ വച്ചിരിക്കുന്ന തൃശ്ശൂരും വേറെ ഏതോ ദേശീയ നേതാവിന് എടുക്കാൻ വച്ചിരിക്കുന്ന തിരുവനന്തപുരവും ഒന്നും BJP അനുകൂലമായി മാറില്ല എന്ന് അടിവരയിടുകയാണ് മോദിയുടെ ആ ഗീർവാണത്തെ അരക്കെട്ടുറപ്പിക്കാൻ വേണ്ടി നടത്തിയ ടൈംസ് നൗവിൻ്റെ സർവേയും. അതാണ് നാം കാണേണ്ടത്. അപ്പോൾ കാര്യങ്ങൾ അത്ര ശുഭകരമല്ല BJP. ശുഭകരമല്ല എന്ന് പറഞ്ഞാൽ ഒട്ടുമേ അനുകൂലമല്ല കേരളത്തിൽ. ഇപ്പോൾ വടക്കേ ഇന്ത്യയിൽ അയോധ്യയുടെ പേരിലൊക്കെ വലിയ വികാരമുണ്ടാവുകയും ഉത്തർപ്രദേശിൽ 80-80 സീറ്റ് നേടുകയും ഒക്കെ ചെയ്യും എന്നിവർ ഈ സർവേക്കാർ അവകാശപ്പെടുമ്പോഴും BJP നഷ്ടമാണ് ഉണ്ടാകുന്നത് ഈ സർവേയിലെ ഓരോ സംസ്ഥാനങ്ങളുടെ കണക്കെടുത്ത് പരിശോധിച്ചാൽ. ഇപ്പോൾ ബംഗാളിൽ കഴിഞ്ഞ തവണ 18 സീറ്റ് നേടിയ BJP ഇത്തവണ 15 സീറ്റേ നേടുകയുള്ളൂ എന്നാണ് പറയുന്നത്. ഹരിയാനയിൽ കഴിഞ്ഞ തവണ 10-ൽ 10 കിട്ടിയ BJP ഒരു സീറ്റ് അവിടെ നഷ്ടമാകുമെന്ന് പറയുന്നു. അപ്പോൾ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലൊക്കെ BJP നഷ്ടമുണ്ടാവുകയും ആ നഷ്ടമൊന്നും കണക്കിലെടുക്കാതെ ലാഭം എന്നുള്ള കണക്കിൽ കുറേ സീറ്റുകൾ വാരിക്കോരി തെളിയി 366 കൊണ്ടുവന്നെത്തിച്ച് മോദി പറഞ്ഞ 400 അടുത്ത് അതിനെ കൊണ്ടുവന്നെത്തിക്കാൻ പരിശ്രമം നടത്തുമ്പോഴും കേരളം പോലെ ജനാധിപത്യ മതേതര വിശ്വാസികൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു മണ്ണിൽ BJP കച്ചിയിൽ തൊടാനാകില്ല എന്നുള്ള കാര്യം അരക്കെട്ട് ഉറപ്പിക്കുകയാണ്.